എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ആയിരുന്നു, അതിനെ ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയാകുന്നത് ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞു തന്നതും അത് മനസ്സിലാക്കി തന്നതും ഒക്കെ സി കെ ഇൻറ്റീരിയേഴ്സിലെ ഓണറുണ്ട് ജിമ്മി ചേട്ടനാണ്. അപ്പോൾ കാരണം നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കോ അല്ലെങ്കിൽ നമ്മളെന്നും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതോ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറിൻ്റെ പോർഷൻസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം വിഷ്വലൈസേഷൻസ് നമുക്ക് ഉണ്ടാവില്ല. സോ അവരൊരു വലിയൊരു സ്റ്റുഡിയോ അവരെ കോട്ടയത്തുണ്ട്, അവിടെ ചെന്നപ്പോൾ തന്നെ ശരിക്കും ഒത്തിരി ഡിസ്പ്ലേസ് അവർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് കുറേ ഐഡിയാസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവർ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് തന്നു, അത് ഡിസൈൻ ചെയ്ത് കാണിച്ചു, 3D ചെയ്ത് കാണിച്ചു, ഇത് ഈ ഒരു വോളിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഡെക്കർ വന്നാൽ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റ് വന്നാൽ ഇങ്ങനെയായിരിക്കും. 3D ഇമേജിലൂടെ അവരെനിക്ക് കാണിച്ചു തന്നു, കാരണം അത്രയ്ക്കും വിഷ്വലൈസേഷൻ നമ്മൾക്ക് ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് രഞ്ജിത് പിള്ള, പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ വീടിന് പേരിടുക, അപ്പോൾ വരുത്രി എന്നൊരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെയായിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് മാറി, നീ എൻ്റെ വീട് എൻ്റെ വീട് എന്നല്ലേ എപ്പോഴും പറയണേ, എന്നാൽ പിന്നെ എൻ്റെ വീടെന്ന് തന്നെ ഇടും. അങ്ങനെ ഒരു സംസാരത്തിലോട്ട് പോയി ശരി അനുശ്രീ നായർ എൻ്റെ വീട് എന്ന് തന്നെ ആക്കാം. അങ്ങനെയാണ് എൻ്റെ വീട്, കാരണം നമ്മളെല്ലാവരും എൻ്റെ വീട്, എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിൽ വേണ്ടിയിരിക്കുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും എൻ്റെ വീടെന്നൊരു പേരിടുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുന്നുണ്ട്, ഇതിന് എൻ്റെ വീടെന്ന് തന്നെ. We'll be right back.
Thank you.
ഒരു മിനിറ്റ് ഓക്കെ ആ റെഡി റെഡി